ഹാഷ്മി, ഈ മഴ കുറച്ചൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? അതോ മഴ ഇപ്പോഴും ഉണ്ടോ? ശക്തമായ മഴ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ തെരച്ചിൽ കൂടുതൽ അങ്ങനെ തുടങ്ങിയോ? കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തിയോ? പുഴ കേന്ദ്രീകരിച്ചാകും ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം എന്നാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ആ രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ പുരോഗമിക്കുന്നത്? അതെ, മഴ തന്നെയാണ്. മഴയുടെ തീവ്രത കുറച്ചൊന്ന് പൊടിക്കുന്ന ഒന്നടങ്ങി എന്നുള്ളതേ ഉള്ളൂ. മഴ രാവിലെ മുതൽ പെയ്യുന്നുണ്ട്, ഇടപെട്ട് പെയ്യുന്നുണ്ട്. ഈ മഴ തന്നെയാണ് പ്രശ്നം രക്ഷാദൗത്യത്തിന്. മഴ മാത്രമല്ല, വലിയ കാറ്റ് ഇടയ്ക്കിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് കരയിലാവട്ടെ പുഴയിലാവട്ടെ രക്ഷാദൗത്യത്തിനുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതേയല്ല. ഇന്നിപ്പോൾ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് രക്ഷാദൗത്യം തുടങ്ങുന്നത്. അല്പസമയത്തിനകം അത് ഏതാണ്ട് പൂർണ്ണതോതിലേക്ക് എത്തുന്നു. ദില്ലിയിൽ നിന്ന് കുറച്ച് ഉപകരണങ്ങൾ എത്താനുണ്ട് എന്നിങ്ങനെ അറിയിക്കുന്നുണ്ട് ചില കേന്ദ്രങ്ങൾ. ആ ഉപകരണങ്ങൾ കൂടി എത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണതോതിൽ സജ്ജമാകും. ചിലത് ഓൺ ദ വേ ആണെന്ന് പറയുന്നു. 20 മീറ്ററിൽ താഴേക്കുള്ള സംവിധാനങ്ങൾ, ഉള്ള സാധനങ്ങൾ പരിശോധിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അതൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി. അതല്പസമയത്തിനകം തന്നെ, അധികം വൈകാതെ, ഉച്ചയോടുകൂടി തന്നെ ഈ പറയുന്ന അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ, ഗംഗാവാലിപ്പുഴയിൽ പരിശോധിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. എന്തായാലും കുറച്ച് ദൃശ്യങ്ങൾ പരിശോധക സംഘം ശേഖരിക്കുന്നുണ്ട്. അത് ഈ കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ ഉള്ള ദൃശ്യങ്ങളാണ്. ഷിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ വ്യക്തമായ CCTV ദൃശ്യങ്ങളിൽ അർജുന ട്രക്ക് പോകുന്നത് കാണുന്നുണ്ട്. അത് പുലർച്ചെ 1:42 2:46 കടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ ISRO കൊടുത്ത ദൃശ്യങ്ങൾ. ISRO കൊടുത്ത ദൃശ്യങ്ങളിൽ എന്താണ് അത് വ്യക്തതയില്ല എന്ന് കളക്ടർ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ ISRO കൊടുത്ത ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന സാധ്യമാകുമോ എന്നത് പരിശോധക സംഘം, കരസേന, നാവികസേന സംയുക്ത പരിശോധന സമയം എന്തായാലും അക്കാര്യം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. എന്തായാലും ഇവിടെ ഈ ദൗത്യസംഘത്തിന് മലയാളി രക്ഷാ ദൗത്യ സംഘത്തിലുള്ളവർക്ക് എന്തായാലും ഇന്ന് അകത്തേക്ക് പോകാൻ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. മനാഫ് അടക്കമുള്ളവർ അവരെ അകത്തേക്ക് കടത്തിവിടാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. മനാഫ് ചെയ്യുന്നുണ്ട്. മനാഫ്, അകത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ശ്രമങ്ങൾ എന്താണ്? DC പെർമിഷൻ വേണം അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ വെറുതെ പ്രയാസനാണ്. ഈ ഒരു കാലാവസ്ഥയിൽ ഈ മനുഷ്യന്മാരിവിടെ കിടന്നിട്ട് അവിടെ പോയതിനെ കൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല. ക്ഷമ കെട്ടിട്ടാണ് ഇങ്ങനെ നിൽക്കണത് ഇവിടെ. ഈ മയം കൊണ്ട് സുഖമില്ലായ്മയിൽ എല്ലാവരും നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളടക്കം ഇനി സുഖമില്ലാതാവണ ഘട്ടത്തിലേക്കാണ് പോണത്. രഞ്ജിത്തിനെ അകത്തോട് വിടുന്നില്ല ഒരു കാരണവശാലേ? ഇല്ല, വിടുന്നില്ല. ഓ, എന്തിനായി? ഇത്രയും ദിവസം വിട്ടല്ലോ, നല്ലപോലെ പണിയെടുത്തല്ലോ ഇവരൊക്കെ. വിടുന്നതിന് ഒരു കുഴപ്പമില്ല. അവിടെ എന്താ ഒളിപ്പിച്ച് വെക്കണത്? അവിടെ ഒളിപ്പിച്ചേക്കാൻ ഒന്നുമില്ല. ഇവരെന്തിനാ ഒളിപ്പിച്ചേക്കണത്? ഒരു ഐഡിയും കിട്ടണില്ല. അതൊക്കെയാണ് ചോദ്യങ്ങൾ. അർജുന്റെ ഭാര്യ സഹോദരൻ രഞ്ജിത്ത് കൂടിയുണ്ട്. രഞ്ജിത്ത് ഒന്ന് വരൂ. എന്തെങ്കിലും സൂചന പറയുന്നുണ്ടോ? ഇല്ല, ഇവിടുന്ന് എന്നെ ഇപ്പൊ കയറ്റി വിടും. എന്നെ SI വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് എന്നെ മാത്രമാണ് വിടാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഗംഗാവാലിയിലോട്ടൊന്ന് നോക്കുകയാണോ? പുഴയിലാണ് ഇപ്പം തിരച്ചിൽ നടക്കുന്നതാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ സഹായം, ഇവിടെയുള്ള ആൾക്കാരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, മുക്കത്തു നിന്നുള്ള ടീമൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട്. അവർക്കിതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവരാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നേവി ഓൾറെഡി സെർച്ചിങ് നടക്കുന്നുണ്ട്. ഇനി അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഞാൻ നോക്കട്ടെ. അവിടെ നിന്ന് അവരോട് ഡയറക്റ്റ് ചോദിച്ചു നോക്കിയാൽ അറിയാം. മേജർ സാർ ഉണ്ടാവും അവിടെ, ഞാൻ ചോദിച്ചു നോക്കാം. അപ്പോൾ അത് അർജുൻ്റെ ഭാര്യ സഹോദരനാണ്. നേവി സംഘം കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡൈവർമാരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, നേവിയുടെ ഡൈവർമാർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നേവിയുടെ ഡൈവർ സംഘം, 7 ഡൈവർ സംഘം എന്നുള്ള കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാൻ നേവി എന്നുള്ള മനസ്സിലാക്കാൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്, നേവിയുടെ ഒരു സംഘം ഇപ്പോൾ പരിശോധന തുടങ്ങുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി വിദഗ്ധരായ ഡ്രൈവർമാരുടെ സംഘമാണ് ഈ വാഹനത്തിൽ അങ്ങോട്ടേക്ക് പോയത്. അത് അതിൻ്റെ പിന്നാലെ നേവിയുടെ മറ്റൊരു വാഹനം കൂടി പോകുന്നുണ്ട്. ഇതിലും ഇതിനാവശ്യമായ അത് സ്കൂബയ്ക്ക് ആവശ്യമായ അവരുടെ യന്ത്രവൽകൃത ബോട്ടുകളും കപ്പലുകളും ഒക്കെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗംഗാവാലിപ്പുഴയിൽ നാവികസേനയുടെ കൂടുതൽ ശക്തമായ പരിശോധനയിലേക്ക് കടക്കുന്നു കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ ഗംഗാവാലിപ്പുഴയിൽ നമ്മൾ ഈ കരയിലെ പരിശോധനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏതാണ്ട് സമാന്തരമായി തന്നെ ഈ നേവിയുടെ പരിശോധന അവിടെ നടന്നതാണ്. പക്ഷേ അത് ഒരു മിനിമൽ എമൗണ്ടിൽ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ കരയിലെ പരിശോധന, ഇന്നലത്തെ ആ സിഗ്നൽ
വ്യാജ സിഗ്നൽ കിട്ടിയതോടുകൂടി നമ്മൾ ആ കരയിലെ സിഗ്നൽ കരയിലെ പരിശോധന ഏതാണ്ടൊക്കെ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആകുന്നു. പക്ഷേ സമാന്തരമായി കൂടി അവിടെ പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നിപ്പോൾ ശ്രദ്ധാകേന്ദ്രം, ഇന്നിപ്പോൾ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഗംഗാവാലി പുഴ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടു നാവികസേനയുടെ കുറച്ച് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോകുന്നു. ഡൈവർമാരാണ് അവർ, അവർ കുറച്ച് വിദഗ്ധ പരിശീലനം ഡൈവർമാരാണ്. അവർക്ക് മാത്രമേ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്കിവിടെ കേരളത്തിൽ നിന്ന് മുക്കത്ത് നടക്കം ഈ മേഖലയിൽ വലിയ പ്രാവീണ്യം കിട്ടിയ സ്കൂബ ഡൈവർമാരുടെ സംഘം അവരുടെ വാഹനത്തിൽ സ്വമേധയാ വന്നിരുന്നു. അവരെയൊന്നും പക്ഷേ ഇപ്പം അകത്തേക്ക് കടത്തി വിടുന്നില്ല. നേവി അതിന് നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു. അല്പസമയത്തിനകം ഈ രഞ്ജിത്തിന് അർജുൻ്റെ ഭാര്യ സഹോദരൻ രഞ്ജിത്തിനെ മാത്രം അകത്തേക്ക് കടത്തിവിടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അവിടെ പോയി മേജറിനോട് സംസാരിച്ച് രഞ്ജിത്ത് ഈ മുക്കത്തെ ആൾക്കാരെയും ഇവരെ രക്ഷാദൗത്യ പ്രവർത്തകരെയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നൊരു ശ്രമം നടത്തി. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. ഇന്നിപ്പോൾ അധികമാരെയും അകത്തേക്ക് കയറ്റി വിടേണ്ടതില്ല എന്ന് പോലീസ് കർശനമായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ ഈ ചെക്ക് പോസ്റ്റിലൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കൂടുതൽ പോലീസുകാരെയൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ പറഞ്ഞിരുന്നു ഒരു കാരണവശാൽ നിങ്ങളെ അകത്തേക്ക് കടത്തി വിടേണ്ടതില്ല എന്നുള്ളതാണ് എസ് പിയുടെ നിർദ്ദേശം എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമായിരിക്കും. അപ്പോഴും ചോദിക്കുന്ന, അപ്പോഴും മനാഫ് ചോദിക്കുന്ന, നിങ്ങൾ എന്താണ് അവിടെ മറച്ചു വെക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് അവിടെ കാണിക്കാതിരിക്കാനുള്ളത് എന്ന് മനാഫ് ചോദിക്കുന്ന ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ്, നമുക്ക് നമ്മളകത്തേക്ക് കടന്നാലും ഇല്ലെങ്കിലും ആ ദൃശ്യങ്ങൾ കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് അവിടുത്തെ പുഴയിലെ പരിശോധനയുടെ വിശദാംശങ്ങൾ, കരയിൽ നടക്കുന്ന പരിശോധനയുടെ വിശദാംശങ്ങൾ കിട്ടുക പ്രധാനമാണ്. അത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മൾ അങ്ങോട്ടേക്ക് പോയാലും ഇല്ലെങ്കിലും നമ്മുടെ വാർത്തരുന്ന ചില ഉദ്യോഗസ്ഥരൊക്കെ അകത്തൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഗംഗാവാലി പുഴയിലെ പരിശോധനയാണ്. നേവിയുടെ കൂടുതൽ സംഘം ഇങ്ങോട്ടേക്ക് എത്തി. നേവിയുടെ കൂടുതൽ ഈ പരിശോധന സാമഗ്രികൾ എന്ന് പറയുന്നത് ഹൈ റെസൊണേറ്റിംഗ് സൊണാർ പോലെയുള്ള കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി സാങ്കേതിക സഹായത്തിൽ പുഴയുടെ ഒരു 20 മീറ്റർ താഴെയൊക്കെ അടുത്തിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉദ്യോഗസ്ഥർ വിദഗ്ധർ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാകും കാര്യങ്ങൾ. അപ്പോഴും മഴ പ്രശ്നമാണ്. മഴ ആഞ്ഞു കനത്ത് പെയ്താൽ അത് രക്ഷാദൗത്യത്തിലുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല. സ്മിത കൃഷ്ണ.